അടൂർ ഗോപാലകൃഷ്ണനെതിരെയുള്ള ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണന്റെ പരാമർശങ്ങൾക്കെതിരെ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു മലയാളി ഇത് പറയുമ്പോൾ ലജ്ഞ തോന്നുന്നുവെന്നും അടൂരിനെ ചീത്ത വിളിച്ചാൽ പബ്ലിസിറ്റി കിട്ടുമെന്ന് അയാൾ കരുതിക്കാണുമെന്നും കമൽ പ്രതികരിക്കുന്നു. പത്മഭൂഷണും ഭാൽക്കയും ഒക്കെ ലഭിച്ച ചലച്ചിത്ര ആസ്വാദകരെല്ലാം സ്നേഹിക്കുന്ന മനുഷ്യനെ പറ്റിയാണ് ഇത്തരമൊരു പരാമർശം നടത്തുന്നതെന്ന സാമാന്യ ബോധമെങ്കിലും ഇത് പറഞ്ഞ ബി ജെ പി നേതാവിന് ഉണ്ടാകണമായിരുന്നെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. എന്ത് കിട്ടാൻ ആഗ്രഹിച്ചിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇത് പറയുന്നതെന്ന് ചോദിച്ച മനുഷ്യനൊക്കെ എങ്ങനെയാണ് ആ രാഷ്ട്രീയക്കാരനെന്ന് വിളിക്കുകയെന്ന് കമൽ ചോദിക്കുന്നു. അതോടൊപ്പം ഇവരൊക്കെ ക്രിമിനലും രാജ്യദ്രോഹികളുമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അവരുടെ അജണ്ട വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടുമുള്ളവരാണെന്നും അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കമൽ പറയുന്നു. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായ ആമർശമുണ്ടെന്നും കലാകാരന്മാർക്കെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങളെ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജയ് ശ്രീറാം വിളി പ്രകോപനപരമായ യുദ്ധക്കാകളമായി മാറുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ 49 സിനിമാ പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിനെതിരെയാണ് ബി ജെ പി വക്താവായ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത്. ജയ് ശ്രീറാം വിളികൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അടൂരിന് ചന്ദ്രനിൽ പോകാമെന്നും വേണ്ടി വന്നാൽ അടൂരിന്റെ വീടിനു മുന്നിലും ജയ് ശ്രീറാം വിളിക്കുമെന്നും കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ടാണോ വിമർശനമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗോപാലകൃഷ്ണൻ ഭീഷണി മുഴക്കിയിരുന്നു. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കക്ഷി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം.